ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. യുവജനങ്ങളുടെ മാനസിക സമ്മർദ്ദം പരിഹരിക്കാൻ സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അമൃത് സ്റ്റേഷനിലൂടെ ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ വികസനത്തിന്റെ പുതുയുഗമാണ് തുടങ്ങുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇന്ത്യയെ അറിയുക പരിപാടിക്ക് നാളെ തുടക്കം. സന്ദർശനത്തിനായി പ്രവാസി ഭാരതീയ സംഘം ഇന്ന് കേരളത്തിൽ. 15 കേരള നിയമസഭയുടെ 9 സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും. വാർത്തകൾ വിശദമായി. മത്സര സ്വഭാവമുള്ള ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം പരിഹരിക്കാൻ സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മദ്രാസ് സർവകലാശാലയുടെ 165 ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാനും ഉയർന്ന ജോലി നേടാനും രക്ഷിതാക്കളും സമൂഹവും യുവജനങ്ങളിൽ അമിത പ്രതീക്ഷ വച്ച് പുലർത്തുന്നു. ഇത് അവരെ സമ്മർദ്ദത്തിലാക്കുന്നതായും ശ്രീമതി മുർമു പറഞ്ഞു. അറിവ് പകർന്നു നൽകുന്നതിലും ദക്ഷിണേന്ത്യയിലെ പല പ്രമുഖ സർവകലാശാലകളുടെ വളർച്ചയിലും മദ്രാസ് സർവകലാശാല നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് ശ്രീമതി ദ്രൌപദി മുർമു വ്യക്തമാക്കി. അമൃത് സ്റ്റേഷൻ ആരംഭിക്കുന്നതോടെ ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ വികസനത്തിന്റെ പുതുയുഗമാണ് തുടങ്ങുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ സാധാരണക്കാർക്ക് വളരെയധികം പ്രയോജനം ഇതിലൂടെ ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തുടനീളം 508 അമൃത് സ്റ്റേഷനുകളുടെ നവീകരണ പദ്ധതിക്ക് വീഡിയോ കോൺഫറൻസിലൂടെ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളിലേക്ക്. ഓരോ അമൃത് സ്റ്റേഷനും ആധുനികതയുടെയും പുരാതന പൈതൃകത്തിന്റെയും പ്രതീകമായി മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യൻ റെയിൽവേയെ ആധുനികവും പരിസ്ഥിതി സൌഹൃദവുമാക്കുന്നതിലാണ് കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 24,470 കോടിയിലേറെ രൂപ ചിലവ് വരുന്നതാണ് പദ്ധതി. കേരളത്തിൽ 38 റെയിൽവേ സ്റ്റേഷനുകൾ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിക്കും. വടക്കുകിഴക്കൻ മേഖലയിൽ റെയിൽവേ വിപുലീകരണത്തിനും സർക്കാർ മുൻഗണന നൽകി വരുന്നതായും പ്രധാനമന്ത്രി അറിയിച്ചു. ആഗോളതലത്തിൽ രാജ്യത്തിന്റെ വിശ്വാസ്യത വർദ്ധിച്ചിട്ടുണ്ടെന്നും ലോകത്തിന് ഇന്ത്യയോടുള്ള കാഴ്ചപ്പാടിൽ മാറ്റം വന്നിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മഹാരാഷ്ട്രയിലെ 126 സ്റ്റേഷനുകൾ ലോക നിലവാരത്തിലേക്കുയർത്താൻ പദ്ധതിയുണ്ടെന്ന് മഹാരാഷ്ട്ര ഗവർണർ രമേഷ് ബൈസ് മുംബൈയിൽ നടന്ന ചടങ്ങിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ പയ്യന്നൂർ, ഷൊർണൂർ, തിരൂർ, വടകര സ്റ്റേഷനുകളിലെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 32,12,00,000 രൂപ ചെലവഴിച്ചാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നത്. വികസന കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് വടകര റെയിൽവേ സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ശിലാസ്ഥാപന ചടങ്ങിൽ പങ്കെടുത്ത കെ മുരളീധരൻ എംപി പറഞ്ഞു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലും നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 24.7 കോടി രൂപ ചെലവിലാണ് സ്റ്റേഷന്റെ നവീകരണം നടക്കുക. രാജ്യത്തുടനീളം റെയിൽവേ സ്റ്റേഷനുകൾ മൾട്ടി മോഡൽ കണക്ടിവിറ്റിയായി പുനർവികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ആധുനിക റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിക്കുന്നതിന് 9,000 എഞ്ചിനീയർമാർക്ക് പരിശീലനം നൽകിയിട്ടുണ്ടെന്നും ഏകദേശം 700 റെയിൽവേ സ്റ്റേഷനുകളുടെ ലേ ഔട്ട് പ്ലാൻ നടന്നുവരികയാണെന്നും അടുത്ത ഘട്ടത്തിൽ ഇത് രൂപീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സഹകരണ സംഘങ്ങളുടെ കേന്ദ്രീകൃത രജിസ്ട്രാർ ഓഫീസിന്റെ ഡിജിറ്റൽ പോർട്ടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ പൂനെയിൽ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയിലെ പുരോഗതി ലക്ഷ്യമിട്ടാണ് ഡിജിറ്റൽ പോർട്ടൽ രൂപീകരിച്ചതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പൂർണ്ണമായും പേപ്പർരഹിത ആപ്ലിക്കേഷൻ, ഡിജിറ്റൽ ആശയവിനിമയം, സുതാര്യത തുടങ്ങിയവയാണ് പോർട്ടലിലൂടെ സാധ്യമാകുന്നത്. രാജ്യത്തെ സാമ്പത്തിക പുരോഗതി പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും ഡിജിറ്റൽ പോർട്ടൽ കരുത്തുപകരുമെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇന്ത്യയെ അറിയുക പരിപാടിയുടെ 66 എഡിഷന് നാളെ തുടക്കമാകും. ഇന്ത്യൻ വംശജരായ പ്രവാസി യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായി നടത്തുന്ന പരിപാടിയാണ് ഇന്ത്യയെ അറിയുക. ഇന്ത്യയിലെ ജീവിതത്തിന്റെ വിവിധ മുഖങ്ങളെയും വിവിധ മേഖലകളിൽ രാജ്യം കൈവരിച്ച പുരോഗതിയെയും കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യാത്ര സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 60 യുവതി യുവാക്കൾ നാളെ മുതൽ ഈ മാസം 13 വരെ കേരളം സന്ദർശിക്കും. സംഘം ഇന്ന് കൊച്ചിയിലെത്തും. എറണാകുളം, തൃശൂർ, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലാണ് സന്ദർശനം നടത്തുക.
പതിനഞ്ചാം കേരള നിയമസഭയുടെ 9-ാം സമ്മേളനം നാളെ ആരംഭിക്കും. 53 വർഷം തുടർച്ചയായി എംഎൽഎ ആയിരുന്ന ഉമ്മൻചാണ്ടി ഇല്ലാതെയാണ് നാളെ സഭ ചേരുന്നത്. ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ ശേഷം നാളെ സഭ പിരിയും. ഈ മാസം 24 വരെയാണ് സഭ സമ്മേളിക്കുക. 12 ദിവസം ചേരുന്ന സഭയിൽ നിരവധി സുപ്രധാന ബില്ലുകൾ പരിഗണിക്കും. ജമ്മുകശ്മീരിലെ കുപ്വാര ജില്ലയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യവും പോലീസും ചേർന്ന് നിഷ്ഫലമാക്കി. ടങ്ധർ മേഖലയിലാണ് നുഴഞ്ഞുകയറ്റ ശ്രമം നടന്നത്. ഇവിടെ നിന്ന് ആയുധങ്ങളും മറ്റും കണ്ടെടുത്തു. പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. അതേസമയം ജമ്മുകശ്മീരിൽ രജൌരി ജില്ലയിൽ രാവിലെ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടിരുന്നു. സംയുക്ത സേന നടത്തിയ തിരച്ചിലിലാണ് ഒളിഞ്ഞിരുന്ന ഭീകരരെ കണ്ടെത്തിയത്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി സൈന്യം, സിആർപിഎഫ്, പോലീസ് എന്നിവരുടെ സംയുക്ത സംഘം ഇന്നലെ മുതൽ പ്രദേശത്ത് തിരച്ചിൽ ശക്തമാക്കിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AAR ന്യൂസ് _ TVയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. ഡൽഹി പ്രഗതി മൈതാനത്ത് നാളെ നടക്കുന്ന 9-ാമത് ദേശീയ കൈത്തറി ദിനാചരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യൻ നിർമ്മിത വസ്ത്രങ്ങളുടെയും ശില്പങ്ങളുടെയും വിപണനത്തിനായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി വികസിപ്പിച്ചെടുത്ത ഇ പോർട്ടൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. കൈത്തറി, ടെക്സ്റ്റൈൽ, കരകൌശലം, MSME തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള 3,000-ലധികം പേർ പരിപാടിയിൽ പങ്കെടുക്കും. ഇന്ത്യയിലുടനീളമുള്ള NIFT ക്യാമ്പസുകൾ, വിവിധ സംസ്ഥാന കൈത്തറി വകുപ്പുകൾ, നെയ്ത്ത് സേവന കേന്ദ്രങ്ങൾ തുടങ്ങി എല്ലാ കൈത്തറി സമൂഹങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരികയാണ് പരിപാടിയുടെ ലക്ഷ്യം. രാജ്യത്തെ തീവ്ര പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞമായ ഇന്ദ്രധനുഷ് 5.0 സംസ്ഥാന ആരോഗ്യവകുപ്പ് സജ്ജമായതായി മന്ത്രി വീണ ജോർജ്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം പേരൂർക്കട ജില്ലാ ആശുപത്രിയിൽ മന്ത്രി നിർവഹിക്കും. ദേശീയ വാക്സിനേഷൻ പട്ടിക പ്രകാരം വാക്സിൻ എടുക്കാൻ വിട്ടുപോയിട്ടുള്ള 5 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികളും പൂർണമായോ ഭാഗികമായോ വാക്സിൻ എടുത്തിട്ടില്ലാത്ത ഗർഭിണികളും വാക്സിൻ സ്വീകരിക്കണം. അതിഥി പോർട്ടൽ രജിസ്ട്രേഷന് നാളെ തുടക്കം. നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്തെത്തുന്ന എല്ലാ അതിഥി തൊഴിലാളികളെയും തൊഴിൽ വകുപ്പിന് കീഴിൽ രജിസ്റ്റർ ചെയ്യാൻ ലക്ഷ്യമിട്ടാണ് നടപടി. പോർട്ടലിൽ ഒരു അതിഥി തൊഴിലാളി പോലും രജിസ്റ്റർ ചെയ്യപ്പെടാതെ പോകരുതെന്നും ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നും തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ഗയാനയിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ആദ്യ മത്സരത്തിൽ 4 റണ്ണിന് വെസ്റ്റ് ഇൻഡീസിനോട് ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു. പരമ്പരയിലെ 3-ാം മത്സരം ഇതേ വേദിയിൽ ഈ മാസം 8-ന് നടക്കും. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് 3-ാം മത്സരത്തിൽ മലേഷ്യയെ നേരിടും. ചെന്നൈയിൽ മേയർ രാധാകൃഷ്ണൻ സ്റ്റേഡിയത്തിൽ രാത്രി 8:30 മത്സരം. ഇന്ന് നടക്കുന്ന മറ്റു മത്സരങ്ങളിൽ ചൈന ദക്ഷിണ കൊറിയയെയും പാകിസ്ഥാൻ ജപ്പാനെയും നേരിടും. സിഡ്നിയിൽ നടന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ഫൈനലിൽ ഇന്ത്യയുടെ HS പ്രണോയ് ചൈനയുടെ വെങ് ഹോങ് യാങ്ങിനോട് പരാജയപ്പെട്ടു. പുരുഷ സിംഗിൾസിൽ 9-21, 23-21, 20-22 എന്ന സ്കോറിനാണ് പ്രണോയ് പരാജയപ്പെട്ടത്. ഗുണനിലവാരമുള്ളതും മൂല്യാധിഷ്ഠിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കാനാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. കോഴിക്കോട് കേന്ദ്രീയ വിദ്യാലയത്തിന്റെ പുതുക്കിപ്പണിത കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലഹരി മാഫിയ പോലുള്ള സംഘങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ അകറ്റി നിർത്താൻ കൂട്ടായ ശ്രമങ്ങൾ ഉണ്ടാകണം. അപ്രതീക്ഷിതമായ വെല്ലുവിളികളും തിരിച്ചടികളും നേരിടാൻ ആത്മധൈര്യമുള്ളവരാക്കി വിദ്യാർത്ഥികളെ മാറ്റാൻ സാധിക്കണമെന്നും ശ്രീ വി മുരളീധരൻ പറഞ്ഞു. ഹിരോഷിമ അണുബോംബ് സ്ഫോടനത്തിന് 78 വയസ്സ്. ജപ്പാനിലെ വെസ്റ്റ്മിനിസ്റ്റർ ആബിയിൽ ഇന്ന് ഹിരോഷിമ ദിനം ആചരിച്ചു. ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്കിൽ നടന്ന ചടങ്ങിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദ ഒരു നിമിഷം മൌനം ആചരിച്ചു. വർദ്ധിച്ചുവരുന്ന ഭൌമരാഷ്ട്രീയ പ്രശ്നങ്ങൾ ആണവായുധങ്ങളില്ലാത്ത ലോകം എന്ന ആശയത്തിന് വിലങ്ങുതടിയാകുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് NIA സംഘം ബീഹാർ സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. ഈസ്റ്റ് ചമ്പാരൻ ജില്ലയിലെ ഷാഹിദ് റസ എന്നയാളെയാണ് തീവ്രവാദ പ്രചരണം, യുവജനങ്ങളിൽ തെറ്റായ ബോധവൽക്കരണം നടത്തുക എന്നീ കേസുകളിൽ അറസ്റ്റ് ചെയ്തത്. പാകിസ്ഥാനിൽ തെക്കൻ സിന്ധു പ്രവിശ്യയിലുണ്ടായ ട്രെയിൻ അപകടത്തിൽ 20 യാത്രക്കാർ കൊല്ലപ്പെടുകയും 60 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കറാച്ചിയിൽ നിന്ന് അബോട്ടാബാദിലേക്ക് പോവുകയായിരുന്ന ഹസാര എക്സ്പ്രസിന്റെ 8 ബോഗികൾ സഹാറ റെയിൽവേ സ്റ്റേഷന് സമീപം പാളം തെറ്റിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുവജനങ്ങളുടെ മാനസിക സമ്മർദ്ദം പരിഹരിക്കാൻ സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അമൃത് സ്റ്റേഷനിലൂടെ ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ വികസനത്തിന്റെ പുതുയുഗമാണ് തുടങ്ങുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇന്ത്യയെ അറിയുക പരിപാടിക്ക് നാളെ തുടക്കം. സന്ദർശനത്തിനായി പ്രവാസി ഭാരതീയ സംഘം ഇന്ന് കേരളത്തിൽ. 15th കേരള നിയമസഭയുടെ 9th സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.